എൻ വിജയൻ എഴുതിയ പന്തുരുളുകയാണ് എന്ന നോവലിലെ 14-ാമത്തെ അധ്യായം. ബാപ്പുട്ടി നാട്ടിലുള്ള സമയം, സുഹൃത്ത് സന്ദർശനങ്ങളും സൽക്കാരങ്ങളുമായി കഴിഞ്ഞു പോകുന്ന സായാഹ്നങ്ങൾ, അതിനിടയിലാണ് അങ്ങാടിയിൽ നിന്ന് 3 നാഴികകലെ ഒരു നാട്ടിൻപുറത്തെ 10-12 ചെറുപ്പക്കാർ ഒത്തുകൂടുന്നത്. നമ്മക്കും വേണം ഒരു ക്ലബ്ബ്. വാരരുകുട്ടിയാണ് ആശയം മുന്നോട്ട് വെച്ചത്. വേണച്ചാ വേണം, കാശെന്താ വേണ്ടിച്ചാ അച്ഛനോട് ചോദിച്ച് ഞാനും തരാം, നമ്പൂരിക്കുട്ടി യോജിച്ചു. ക്ലബ്ബെന്ന് പറയണത് നിങ്ങൾ വിചാരിക്കണ മാതിരി വാര്യം പൂരോ ഒന്നുമല്ല. അതിൽ ഉരുട്ടി വിഴുങ്ങണ പരിപാടി ഒന്നുമില്ല. കളിക്കണം, ഓലപ്പന്തല്ല, ഒന്നാന്തരം ഫുട്ബോൾ. നല്ലോണം ഓടാനറിയണം, തട്ടാനറിയണം, നല്ല ഗ്രൗണ്ട് വേണം, പരിശീലനം വേണം. ആദ്യം വേണ്ടത് ഒരു പുതിയ പന്താണ്. 10-40 ഉറുപ്പിയാണ് ചെലവ്, നായരുകുട്ടി വിശദീകരിച്ചു. അമ്പലവട്ടത്തെ യോഗത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടു. വണ്ടൂരും വാണിയമ്പലത്തും കാളികാവും പാണ്ടിക്കാടും മഞ്ചേരിയും മലപ്പുറത്തും ഒക്കെയുള്ളതുപോലെ ഒരു സ്പോർട്സ് ക്ലബ്ബ് അവരുടെ ഗ്രാമത്തിലും വേണം. പരിസരത്തിലെ എല്ലാ യുവാക്കളും അതിൽ അംഗങ്ങളായിരിക്കണം. ഓരോ അംഗവും മാസം തോറും ഒരു ഉറുപ്പിക മെമ്പർഷിപ്പ് കെട്ടണം. ഫുട്ബോള് മാത്രം മതിയോ? മാധവൻ നമ്പൂരിയുടെ സംശയം. നിങ്ങൾക്ക് അധ്വാനിച്ചിട്ടുള്ള കളിയൊന്നും പരിചയമില്ലല്ലോ. ശരി, ബാഡ്മിൻ്റനും തുടങ്ങാം, കൃഷ്ണൻ നായർ അഭിപ്രായപ്പെട്ടു. എന്നാ ക്യാരം ബോർഡും വേണം, മെമ്പർഷിപ്പ് വേണച്ചാ 1.5 ഉറുപ്പിയാക്കാം. നിങ്ങളുടെ 1.5 നൊട്ടയ്ക്ക് ടെന്നീസും ബില്ല്യാർഡ്സും കൂടി തുടങ്ങാം. നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ നമ്പൂരിശ? പിന്നെ പറഞ്ഞില്ല എന്ന് വരണ്ട. താൻ ഈ നമ്പൂരിശ എന്നുള്ള വിളി നിർത്തണം. കാശ് എന്താച്ചാ വേണ്ടിച്ച തരാം. ക്ലബ് അങ്ങോട്ട് തുടങ്ങുക. ക്ലബ് ഇല്ലത്തെ പത്തായപ്പുരയിലെ ഒരു മുറിയിൽ ആരംഭിക്കാമെന്ന് മാധവൻ നമ്പൂതിരി നിർദ്ദേശിച്ചു. ബോർഡ് എഴുതി ശരിയാക്കുന്ന ഭാരം അപ്പു വാര്യരെ ഏറ്റെടുത്തു. യുവാക്കളെ സംഘടിപ്പിക്കുന്നതും മെമ്പർഷിപ്പ് ഇരിക്കുന്നതും കൃഷ്ണൻ നായരുടെ ചുമതലയിലായി. ക്ലബിന് നമ്മളെന്താ പേരിടുക? അത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പിന്നെ ആലോചിക്കാം. ഉദ്ഘാടനത്തിന് ആരാ? 4 ദിവസം കഴിഞ്ഞാൽ മുത്തശ്ശനും അച്ഛനും ഇരിഞ്ഞാലക്കൂടെ ഉത്സവത്തിന് പോവും. ആ ഒഴിവിലാച്ച ആരായാലും വിരോധമില്ല. അവർ തിരിച്ചു വരണേൻ്റെ മുമ്പേ എല്ലാം കഴിയണം. ഉദ്ഘാടനം നിങ്ങളുടെ പത്തായപ്പുരയിലൊന്നും ആയാൽ പറ്റില്ല. അത് 4 ആൾ അറിയണ മാതിരി പണ്ടാരത്ത് പറമ്പിൽ മതി. അവിടെ ആവുമ്പോൾ മാലയും തോരണവും മൈക്ക് സെറ്റും ഒക്കെ ആവാം. ആദ്യത്തെ കളി നടക്കും. കാണാൻ ശി എല്ലാവരും ഉണ്ടാവില്ലേ? അതൊക്കെ നമുക്ക് കൊട്ടി അറിയിക്കാം. ശരി, അപ്പം ആരെ ക്ഷണിക്കണ്ട്? ക്ലബിൻ്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കുമെന്നതായി അവരുടെ വലിയ പ്രശ്നം. സ്പോർട്സുമായി ബന്ധമുള്ള ഒരാളും അവിടെ അടുത്തെങ്ങുമില്ല. പന്ത് കളിക്കുന്നവർ ഒരാളുടെയും അടുത്ത ബന്ധത്തിൽ പോലുമില്ല. കൊല്ലന്തോറും നടക്കുന്ന മഞ്ചേരിയിലെ കളിക്ക് പോലും ചുരുക്കം പേരെ പോകാറുള്ളൂ. ഫുട്ബോളിനെക്കുറിച്ച് അവരുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരേ ഒരു പ്രമാണരേഖ ഒരു അപ്പൻ നമ്പൂതിരി പറഞ്ഞ ഫലിതമാണ്. തളിക്ഷേത്രത്തിൽ നിന്ന് ഉത്സവം കഴിഞ്ഞു മടങ്ങുമ്പോൾ ഒരു പന്ത് കളി കാണാനിടയായ അപ്പൻ നമ്പൂതിരി പറഞ്ഞത് ഒരു ദിവസം കൃഷ്ണൻ നായർ ഭംഗിയായി അവതരിപ്പിച്ചു. അല്ല, ഈ 10-12 പേരെന്തിനാ ഇങ്ങനെ ഒരു പന്തിൻ്റെ പിന്നാലെ ഓടണേ? ഓരോരുത്തർക്കും ഓരോ പന്തങ്ങോട് കൊടുത്തൂടെ? കാശിൻ്റെ മുട്ടുണ്ട്, ചാ നോം തരാൻ താനായിട്ട്. ചാൽ എത്ര ആണ് വേണ്ടിവരും? താ അത്രയൊന്നും കളിയാക്കണ്ട. മാധവൻ നമ്പൂരിക്ക് വാസ്തവത്തിൽ അല്പം ക്ഷീണമുണ്ടാക്കിയതാണ് കൃഷ്ണൻ നായരുടെ പ്രകടനം. നമുക്ക് കോഴിക്കോട്ട് നിന്ന് ആരെങ്കിലും കൊണ്ടെന്നാലോ? അത് കുറേ ദൂരല്ലേ. അയാളിനി കാറിലേ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ പെടും. നമ്പൂതിരിമാരുടെ കൂട്ടത്തിൽ വല്ല പന്ത് കളിക്കാരും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. തളിപ്പറമ്പിലാണെങ്കിലും അച്ഛൻ പറഞ്ഞാൽ വന്നോളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പറയണില്ല. സദ്യ സംബന്ധമായിട്ട് കുറേ പേരുണ്ട്, സമ്മതിച്ചു. അല്ല, അങ്ങനെ അല്ലാത്തവരും 1-2 പേരുണ്ടാവില്ലേ? ഉണ്ടാവും, ഉണ്ടാവും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു മാജിക്കാരനോ ഉണ്ടാവും. എന്നാലും ഒരു കോഴിക്കോട് റഹ്മാനോ മഞ്ചേരി ബാപ്പുട്ടിയോ ഉണ്ടാവില്ല. അല്ല, ഇപ്പോൾ താൻ പറഞ്ഞ വിദ്വം പോരെ, മഞ്ചേരി ബാപ്പുട്ടി. അങ്ങനെയാണവർ ഉദ്ഘാടനത്തിന് ബാപ്പുട്ടിയെ നിശ്ചയിച്ചത്. കുറേ യുവാക്കൾ കയറി വരുന്നത് കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. ഒരു ഷർട്ട് വലിച്ചിട്ട് ബാപ്പുട്ടി പുറത്തെത്തി. ഞാൻ ആരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വഴി തെറ്റിയതൊന്നുമല്ലോ? ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കാൻ വന്നതാണ്. വഴി തെറ്റിയതൊന്നുമല്ല. ഞങ്ങളുടെ സ്പോർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് നിങ്ങൾ തന്നെ വേണം എന്നാണ് എല്ലാവരുടെയും മോഹം. അയിന് ചെങ്ങായിമാരെ, നിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ലല്ലോ. പ്രസംഗമൊന്നും വേണ്ട, എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞ് ആദ്യത്തെ വിസിലടിച്ച് കളി തുടങ്ങി വെച്ചാൽ മതി. ഓല വിഷമിപ്പിക്കാതെ ജതങ്കടെ ഏറ്റള ബാപ്പുട്ടിയെ, അകത്തു നിന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ശുപാർശ.
ബാപ്പുട്ടി പിന്നെ ഒഴിവ് കഴിവ് പറയാൻ നിന്നില്ല. അയാൾ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും യാത്രയാക്കി. ഒരാൾക്ക് കൈ കൊടുക്കുകയും ചെയ്തു. ശനിയാഴ്ച 4 മണിക്ക് പടിക്കൽക്കാർ. ബാപ്പാ, ഞമ്മളൊന്ന് കരിക്കാട് കണ്ടുവരാം, അവിടുത്തെ നായര് കുട്ടികളുടെ കളിയും. ബാപ്പുട്ടി കാറിൽ കയറി. കൃഷ്ണനായരും അപ്പുവാര്യരും ബാപ്പുട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഗമയിലിരിക്കുകയാണ്. ബാപ്പുട്ടി ഒരു ചെറിയ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്ന ലാഘവത്തോടെ ഉള്ളിലെ ചിരിയടക്കിക്കൊണ്ട് നിശബ്ദനായിരുന്നു. 6 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരാം. മതി മതി, ഞങ്ങളെ കളി മുഴുവൻ കണ്ടേ മടങ്ങണുള്ളൂ. ആരൊക്കെ ഞങ്ങളെ ടീമിൽ? ഒക്കെ അടുത്തുള്ളവരാ. ശങ്കരൻ നായർ, അപ്പുക്കുട്ടൻ, വാസു, നമ്പീശൻ, പെരഞ്ഞാൻ നാരായണൻ, ആശാരി ശങ്കരൻ, വേലുക്കുട്ടി. അപ്പോൾ നിങ്ങളുടെ ക്ലബ്ബ് ഹിന്ദുക്കൾക്ക് മാത്രം കളിക്കാനുള്ളതാണോ? അല്ലല്ല, നിങ്ങൾ സഹായിച്ച 2 മാപ്പിളക്കുട്ടികളും ചേർക്കണമെന്നുണ്ട്. അതിനെന്തിനാ ഞാൻ സഹായിക്കണ്? നിങ്ങൾ വിളിച്ചാൽ വരില്ലേ? മരത്താണിക്കൽ 1-2 കളിക്കണ ചെക്കന്മാരുണ്ട്. കാർ പുളിക്കലെ പീടികയുടെ മുന്നിലെത്തി. സ്വീകരിക്കാൻ നിന്നിരുന്നവരുടെ കൂടെ ബാപ്പുട്ടി പണ്ടാരത്ത് പറമ്പിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അപ്പോഴാണ് അല്പം അകലെ കൂവലും ബഹളവും ഉയർന്നത്. എന്താ നമ്പുരിശ അവിടെ? ഇക്കൊന്നും അറിയില്ല. ബാപ്പുട്ടിയെ ഒരു പെൺകുട്ടി മാലയിട്ട് സ്വീകരിച്ചു. തനിക്കായി ഒരുക്കിയ മേടയിലേക്ക് അയാൾ മെല്ലെ നടന്നു കയറുകയായിരുന്നു. ബാപ്പുട്ടി തിരിച്ചു പോണം. തനിക്ക് മുന്നിൽ ആദ്യമായി ഉയർന്ന കരിങ്കുടികൾ കണ്ട് ബാപ്പുട്ടി ഞെട്ടി. ഞെട്ടലിൽ നിന്നൊരു പൊട്ടിച്ചിരിയുമായി ഉയരാൻ അയാൾക്കൊരു തയ്യാറെടുപ്പിൻ്റെ ആവശ്യമുണ്ടായില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്പോർട്സ് പ്രേമികളെ, ഫുട്ബോൾ പ്രണയികളെ, സദസ്സ് പെട്ടെന്ന് ശാന്തമായി. സ്പോർട്സ് സ്നേഹമാണ്, ഫുട്ബോൾ സമാധാനമാണ്. ഇതൊരു ജാതിയുടെയോ മതത്തിൻ്റെയോ കളിയല്ല, ആരോഗ്യമുള്ളവൻ്റെ ബുദ്ധിപൂർവ്വമുള്ള കളിയാണ്, കരുത്തുള്ളവൻ്റെ തന്ത്രപൂർവമായ നീക്കങ്ങളുടെ കളിയാണ്. ഇതിൽ നാം ജയിക്കുന്നത് അഹന്തയെയും അജ്ഞതയെയുമാണ്. ജയിക്കുമ്പോൾ കയ്യടിയെയും തോൽക്കുമ്പോൾ പൊട്ടിച്ചിരിയെയും നമ്മൾ അതിജീവിക്കാൻ പഠിക്കുന്നു. ഒരു നല്ല കളിക്കാരൻ ആരുടെയും ശത്രുവല്ല. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയുടെ പേര് പുറത്തേക്ക് കടക്കട്ടെ. ഒരു കരിക്കാട്ടുകാരന് ലോക ഫുട്ബോളിൻ്റെ സ്വർണ്ണക്കപ്പ് പിടിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എവിടെ വിസിൽ? എല്ലാം റെഡിയായോ? ബാപ്പുട്ടി ഇനിയും സംസാരിക്കണം. തുടരും.